മാന്യ സ്നേഹിതർക്ക് ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനങ്ങൾ. കഴിഞ്ഞ ദിവസം ലഭ്യമായ ഒരു ചെറിയ വീഡിയോയിൽ ഒരു ഉസ്താദിന്റെ കരച്ചിൽ കാണുവാൻ ഇടവന്നു. കരച്ചിൽ അദ്ദേഹം വല്ലാത്ത രീതിയിൽ വിലപിക്കുകയാണ്. അദ്ദേഹം ഇരിക്കുന്ന പൊസിഷൻ പോലും മറന്നുപോയോ എന്ന് സംശയിക്കുകയാണ്. മറ്റേതോ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചതിന് ഗംഭീരമാകുന്ന ഭാഗത്തിൽ എത്തിയ ശേഷം അദ്ദേഹം പറഞ്ഞ ഭാഗമാണ് ആരോ ട്രോളായിട്ട് എടുത്തിട്ടിരിക്കുന്നതാണ്. പക്ഷേ അത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് ഒരിക്കലും ഒരു ഉസ്താദിന്റെ വായിൽ നിന്ന് പുറപ്പെടാൻ പാടില്ല. ഇസ്ലാമിക മതത്തിന്റെ ഒരു പ്രത്യേകത എന്താണ്? അവരുടെ കൃത്യമായ ഉപദേശങ്ങൾ എന്നതിനെ കുറിച്ച് വ്യക്തമായ ധാരണ നമുക്കില്ല എന്നുള്ളതാണ്. അതുണ്ടാകുവാനുള്ള കാരണം അവരുടെ ഉപദേശങ്ങൾ അടങ്ങുന്ന ഏക ഗ്രന്ഥം അവർക്കില്ല എന്നത് തന്നെയാണ്. ഖുറാനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിനകത്ത് അവരിന്ന് പാലിച്ചു വരുന്ന നിയമങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഹദീസുകളിലും മറ്റിടങ്ങളിലുമായിട്ടാണ് അവരുടെ മറ്റുപദേശങ്ങൾ കിടക്കുന്നത്. അതിന് കാരണം ഈ മതത്തിന് സ്ഥായിയായ ഒരടിസ്ഥാനം ഇല്ല എന്നുള്ളത് തന്നെയാണ്. ക്രിസ്തീയനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ വേദപുസ്തകത്തിന്റെ പുതിയ നിയമം മാത്രം അയാൾക്ക് ഒന്ന് വായിച്ചാൽ മതി, എന്താണ് അവരുടെ ഉപദേശം എന്നതിനെ കുറിച്ച് കൃത്യമായ ധാരണ ലഭ്യമാകും. യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവന്റെ തനക്ക് മാത്രം തോറാ നബിയും കെതുബിയും മാത്രം ഒന്ന് പരിശോധിച്ചാൽ അവന്റെ ന്യായ പ്രമാണത്തെക്കുറിച്ചും ഒരു വ്യക്തത ലഭ്യമാകും. എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഖുറാൻ വായിച്ചാലോ ഹദീസുകൾ വായിച്ചാലോ അതിൽ തന്നെ അംഗീകരിക്കപ്പെട്ടവകളും പെടാത്തവകളും എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ സൗകര്യാർത്ഥം ഇവർ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് ഇവരുടെ ഉപദേശ സംഹിത എന്നതിനെക്കുറിച്ച് കാര്യങ്ങൾ വ്യക്തമല്ല. അപ്പോൾ ഒരുവിധം നമുക്ക് കാര്യങ്ങളെക്കുറിച്ച് അറിവ് ലഭ്യമാകുന്നത് ഉസ്താദുമാരുടെ പ്രഭാഷണങ്ങളിൽ നിന്നാണ്. അത്തരത്തിലൊരു ഉസ്താദിന്റെ പ്രഭാഷണത്തിന്റെ ഒരു ശകലം ഞാൻ നിങ്ങളുടെ മുമ്പിൽ കേൾപ്പിക്കാൻ തരാം. നമുക്കിപ്പോ ഈ നാണയം വെച്ച് ഈ സുന്നത്തും അനുസരിച്ച് ഈ വലിയ ചാള് വിട്ട് തൊപ്പിയിട്ട് നടക്കേണ്ട കാര്യമില്ല. നമുക്കെന്താ ഒരു പെണ്ണിനെ കെട്ടിപ്പിടിക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടോ, നമുക്കെന്താ ഒരു പെണ്ണിനെ ചൂണ്ടിക്കാൻ പോയില്ലാത്തതുകൊണ്ടോ, നമുക്കെന്താ വ്യഭിചരിക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടോ? അല്ലാഹുവിനെ പേടിച്ചിട്ടെല്ലാം നമ്മൾ മാറ്റി നിർത്തുന്നു. എന്തിന്? ആഖിറത്തിൽ നമുക്ക് അല്ലാഹുവിനെ തരുമെന്നുള്ള വിശ്വാസത്തിൽ. എന്റെ അഭിപ്രായത്തിൽ ഈ താടിയും ഷോളും ഒക്കെ ഇട്ടോണ്ട് ഞങ്ങൾക്ക് നടക്കേണ്ടുന്ന കാര്യം എന്താണ്? ഇതിന്റെ വല്ല ആവശ്യം ഞങ്ങൾക്കുണ്ടോ? അപ്പൊ ഏതാണ്ട് ഒരു നിർബന്ധത്തിന്റെ പേരിലാണ് അദ്ദേഹം ഈ തലയെക്കെട്ടും വച്ചിട്ട് താടിയും ഇങ്ങനെ ഒരു വല്ലാത്ത രീതിക്ക് വളർത്തി ഷോളും ഇട്ട് നടക്കുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. അദ്ദേഹത്തിന്റെ അടുത്ത ചോദ്യം, ഒരു പെൺകൊച്ചനെ കെട്ടിപ്പിടിക്കാൻ എനിക്ക് ആഗ്രഹമില്ലാത്തത് കൊണ്ടാണോ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്? അല്ല. അടുത്തു പറയാണ്, വ്യഭിചരിക്കാൻ എനിക്ക് ആഗ്രഹമില്ലാത്തത് കൊണ്ടാണോ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്? അല്ല. ഒരു കൊച്ചിനെ ചുംബിക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടാണോ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്? അല്ല. ഇവിടെ ഒന്നും ഞാൻ അതുകൊണ്ടല്ല അത്രേ ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് ചോദിച്ചാൽ, അള്ളാഹുവിനെ പേടിച്ചാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. മാത്രവുമല്ല, മറ്റൊരു പ്രതി കൂടെ ഉണ്ട്, ആ പേടി അങ്ങ് വേണ്ടാന്ന് വെക്കാം. പക്ഷെ ഇതിന്റെ ഇരട്ടിയായി, ഇവിടെ ഞാൻ കെട്ടിപ്പിടിക്കാത്തതും ഇവിടെ ഞാൻ മുത്തം ചെയ്യാത്തതും ഇവിടെ ഞാൻ വ്യഭിചരിക്കാത്തതുമായി മാറ്റിവെച്ചത് എല്ലാത്തിൻ്റെയും പലിശയും കൂട്ടുപലിശയും അടക്കം എനിക്ക് സ്വർഗത്തിൽ കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ ഇരിക്കുകയാണ്. ആ മനുഷ്യനെ കണ്ടാൽ എന്തു പറയാൻ കഴിയും? അദ്ദേഹം എങ്ങനെയോ വാചാലതയുടെ ഇടയിൽ അദ്ദേഹത്തിന്റെ ഉള്ളിലിരിപ്പ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സ്വാഭാവികമായും ഈ ഉസ്താദ് ഇങ്ങനെ കടിച്ചു പിടിച്ച് ജീവിക്കുകയാണ്. എത്ര ഖേദകരമാണെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ എനിക്ക് തോന്നിപ്പോയത്, അള്ളാഹുവിനെ പേടിയില്ലായിരുന്നു എങ്കിൽ കേരളം നമ്മൾ ഇന്ന് കാണുന്ന തരം കേസുകളിലേക്കല്ല പോകാൻ സാധ്യത, അതിനേക്കാൾ വലിയ മാർജിനിൽ പോകാൻ സാധ്യതയുണ്ട്. ഇവരൊക്കെ മദ്രസകളിൽ പിടിക്കപ്പെടുന്നതിന് കാരണം നിശ്ചയമായും ഇവർ ഈ പറഞ്ഞ കലാപരിപാടികൾ അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അവകൾ പുറത്തു പറഞ്ഞാൽ അള്ളാഹു നിങ്ങളെ ശപിക്കുമെന്നോ നരകത്തിലിട്ട് നിങ്ങളെ വറചട്ടിയിലിട്ട് കത്തിക്കുമെന്നോ ഒക്കെ പറഞ്ഞ് പാവം പിള്ളേരെ വിരട്ടിയാണ് ഇവർ ഒരു പരിധിവരെ പിടിച്ചു പോകുന്നത്. ചില ഘട്ടങ്ങളിൽ ഇവർ പിടിക്കപ്പെടുകയും ചെയ്യുന്നു. മനുഷ്യൻ എന്ന നിലയിൽ മനുഷ്യന് പാപം ചെയ്യുവാനുള്ള സാധ്യതയുണ്ട്, ഇല്ല എന്ന് പറയാനൊക്കില്ല. അവന്റെ ശരീരം പാപത്തിന് അധീനമാണ്. ആ പാപത്തിന് അധീനമായ അന്തരീക്ഷത്തിൽ നിന്ന് ഇങ്ങനെ മസിലി പിടിച്ചല്ല രക്ഷപ്പെടേണ്ടത്. അങ്ങനെ മസിലി പിടിച്ച് നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഇവിടെ ഇദ്ദേഹം പറഞ്ഞതുപോലെ പെങ്കൊച്ചിനെ കാണാൻ ഇഷ്ടമുണ്ട്, ഇത്തരത്തിൽ തലപ്പാവും താടിയും വെച്ച് നടക്കാനുള്ള ആഗ്രഹമൊന്നുമില്ല, ഞങ്ങളൊക്കെ നടക്കുന്ന പോലെ വൃത്തിക്ക് നടക്കാനുള്ള ആഗ്രഹമുണ്ട്, പക്ഷെ അതിന് കഴിയുന്നില്ല. പിമ്പിള്ളേരെ ചുംബിക്കാൻ ആഗ്രഹമുണ്ട്, വ്യഭിചരിക്കാനും ആഗ്രഹമുണ്ടത്രേ. ഈ ആഗ്രഹങ്ങൾ ഇങ്ങനെ അടക്കി പിടിച്ച് തലയിൽ കെട്ടും കെട്ടി ഷോള് കൊണ്ട് മൂടി ഇങ്ങനെ നടക്കുമ്പോൾ
സ്ത്രീകളെ കണ്ടാൽ ചിലപ്പോൾ ഇത് കെട്ടുപൊട്ടി പുറത്തേക്ക് ചാടാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് അവർ സ്ത്രീകളെ മാക്സിമം കറുത്ത തുണി ഉടുപ്പിച്ച് നടക്കുകയാണ്. കാരണം ശരീരഭാഗം വല്ലതും കണ്ടാൽ ഇവരുടെ കൺട്രോൾ തെറ്റും. ഇവർ വളരെ എന്താ പറയുക മതം പൊട്ടി നിൽക്കുകയാണ് ഈ ആനകൾ. ഇവകളെ ഇങ്ങനെ കൂച്ചുവലം കിട്ടൊരു പരുവത്തിന് കൊണ്ടുപോവാണ്. ഇടയ്ക്ക് എപ്പോഴെങ്കിലും പൊട്ടിപ്പോകുവാൻ സാധ്യതയുള്ളത് കൊണ്ട് അങ്ങനെ ഒരു ക്രമീകരണം ഉണ്ടാവല്ലേ എന്നും വെച്ചിട്ടാണ് ഈ പാവം അവരുടെ സ്ത്രീകളെ കറുപ്പുടുപ്പിച്ച് കൊടത്തുണിയിൽ പൊതിഞ്ഞു കൊണ്ട് നടക്കുന്നത്. ഇത്ര ഖേദകരമായ കാര്യമാണിത്. ഇത്രയും ബുദ്ധിമുട്ടേണ്ട കാര്യമുണ്ടോ? ദൈവം ഇല്ലെന്ന് വിശ്വസിക്കുന്നവൻ പോലും ഇത്ര റിസ്ക് എടുക്കാതെ സുഖമായി ഇവിടെ ജീവിക്കുന്നു. ദൈവത്തിൽ വിശ്വസിക്കുന്നവനും വളരെ സുഖത്തോടെ ജീവിക്കുന്നു. പിന്നെന്തേ, ഏകനാഥൻ എന്ന് പറഞ്ഞ് വാരിപ്പിടിച്ച് പരിചയപ്പെടുത്തിയ ഖുറൈശികളുടെ ആരാധനാമൂർത്തിയായിരുന്ന അല്ലാഹുവിൽ വിശ്വസിക്കുന്നവർക്ക് ഇത്രയധികം റിസ്ക് എടുക്കേണ്ടി വരുന്നത് പാപത്തോട് പോരാടാൻ. പാപത്തോട് പോരാടി നമുക്ക് വേണ്ടി വിജയം കൈവരിച്ചയാളാണ് കർത്താവായ യേശു ക്രിസ്തു. ദൈവമായിരുന്ന ക്രിസ്തു മാനവകുലത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടി സ്വർഗത്തിൽ നിന്ന് മനുഷ്യ വേഷമെടുത്ത് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. റോമർക്ക് ലേഖനം എഴുതുമ്പോൾ 8-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ശിക്ഷാവിധിയില്ല. ജീവന്റെയും ആത്മാവിന്റെയും പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ഇതൊരു സ്വാതന്ത്ര്യമാണ്. ഈ സ്വാതന്ത്ര്യത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയണം. ജഡത്താലുള്ള ബലഹീനത നിമിത്തം അതാണ് ഈ ഉസ്താദ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. അയ്യോ എനിക്ക് പറ്റുന്നില്ല. ആ 7-ാം അധ്യായം റോമറിൽ പൗലോസ് ലേഖനം ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, മരണത്തിന് അധീനമായ എന്റെ ഈ ശരീരത്തിൽ നിന്ന് ആർ വിടുവിക്കും? ആ ചോദ്യത്തിന് മറുപടിയാണ് 8-ാം അധ്യായത്തിൽ അദ്ദേഹം പറയുന്നത്, ആത്മാവിന്റെയും ജീവന്റെയും പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. ആ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുവാൻ ഒരാൾക്ക് കഴിയണമെങ്കിൽ യേശു ക്രിസ്തുവിലൂടെ മാത്രമേ കഴിയൂ. യേശു ക്രിസ്തുവിൽ ഒരാൾ വിശ്വസിക്കുവാൻ തയ്യാറായാൽ, യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങളുടെ മോചനത്തിനായി മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു എന്ന സനാതന സത്യം ഹൃദയം കൊണ്ട് അംഗീകരിച്ചു വായിക്കൊണ്ട് ഏറ്റുപറയാൻ തയ്യാറായാൽ സിമ്പിളായിട്ട് ജീവിക്കാം ഉസ്താദേ. ഇതുപോലെ മസിൽ പിടിക്കേണ്ട കാര്യമില്ല. നമുക്ക് ലഭ്യമാകുന്നത് വല്ലാത്ത സ്വാതന്ത്ര്യമാണ്. ഏദനിൽ ആദമ്യ കുലത്തിൽ പൈശാചിക ലോകം വരുത്തി വച്ച പാപമെന്ന വിനയെ വേരോടറുത്തു മാറ്റി ആ പാപം കൊണ്ടെത്തിച്ച മരണത്തെയും ജയിച്ച് സ്വർഗത്തിലേക്ക് കയറിപ്പോയ ആളാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിനെ ദൈവപുത്രനല്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിക്കൊണ്ട്, യേശുവിനെ രക്ഷകനല്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിക്കൊണ്ട്, കേവലം ഒരു പ്രവാചകനായി നിലനിർത്തിക്കൊണ്ട് നിങ്ങളെ ഇത്തരത്തിൽ പാപത്തിൽ കെട്ടിയിടിയിക്കുന്നത് വെറുമൊരു ജാതീയ ഫിലോസഫിയാണ്, തത്വശാസ്ത്രമാണ്. തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്ന് കളയാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളവിനെന്ന് പൗലോസ് ലേഖൻ കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ വളരെ ഭംഗിയായി ആ കാര്യം അവതരിപ്പിക്കുന്നുണ്ട്. പൗലോസ് ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു. സുഹൃത്തെ, ഇതൊരു സ്വാതന്ത്ര്യമുള്ള ജീവിതമാണ്. പെങ്കൊച്ചിനെ കെട്ടിപ്പിടിക്കാനും ചുംബിക്കാനും വ്യഭിചരിക്കാനും ഒക്കെ ആഗ്രഹമുള്ള ഈ ശരീരത്തിൽ നിന്ന് സ്വാതന്ത്ര്യം തരുന്ന ഒരു ജീവിതം. ഒരു ക്രൈസ്തവന് യേശുവിനെ ഹൃദയംഗമായി രക്ഷകനെന്ന് സ്വീകരിച്ച് വായികൊണ്ട് ഏറ്റുപറഞ്ഞ് വചനപ്രകാരം ജീവിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇമാതിരിയുള്ള പാപങ്ങളിലേക്ക് ഇറങ്ങിപ്പോകാനേ കഴിയൂ. വഴുതി വീഴുകയില്ല. വഴുതി വീഴൽ എന്ന് പറഞ്ഞൊരു പദ്ധതിയില്ല. അയാൾക്ക് വേണമെങ്കിൽ പാപത്തിലേക്ക് ഇറങ്ങിപ്പോകാം. ആ പാപത്തിന്റെ വാസന അദ്ദേഹത്തിന്റെ തലച്ചോറിൽ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ അദ്ദേഹത്തെ നിയന്ത്രിക്കുന്ന പരിശുദ്ധാത്മാവ് സകല സത്യത്തിലും വഴി നടത്തുന്ന ത്രിത്വത്തിൽ മൂന്നാമനായി തിരുവഴുത്ത് പരാമർശിക്കുന്ന പരിശുദ്ധാത്മാവ് ഇത് പാപമാണെന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തും. അപ്പോൾ അദ്ദേഹം എനിക്ക് ശക്തി തരൂ കർത്താവേ എന്ന് പറഞ്ഞ് കർത്താവിനോട് ആശ്രയിക്കാൻ തയ്യാറായാൽ ഇരട്ടി ശക്തി അയാൾക്ക് കൊടുത്ത് അയാളെ പാപത്തിൽ നിന്ന് ജയിക്കുവാൻ അയാളെ ശക്തനാക്കി മാറ്റും. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം ഞാൻ സകലത്തിലും മതിയാകുന്നു എന്ന് പൗലോസ് ലേഖകൻ പറയുന്നത് ആ അർത്ഥത്തിലാണ്. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് ഉലകത്തിന്റെ മധ്യഭാഗമായ പലസ്തീനിൽ നിന്നുകൊണ്ട് നിങ്ങളിൽ ആർക്കെന്റെ പാപത്തെക്കുറിച്ച് ബോധം വരുത്താം എന്ന ചോദ്യം ചോദിക്കുന്നത്. ആർക്കും നാളിതുവരെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്താൻ കഴിയില്ലാത്ത വിധം തികഞ്ഞ വിശുദ്ധനായി ജീവിക്കുകയും നമുക്ക് വേണ്ടി മരിക്കുകയും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ വിശുദ്ധരാക്കി മാറ്റുകയും ആ ക്രിസ്തുവിൽ ജീവിക്കുന്ന സകലരെയും സ്വർഗരാജ്യത്തിൽ കൊണ്ടെത്തിക്കുവാനുള്ള ക്രമീകരണം ചെയ്യുകയും ചെയ്തിരിക്കുന്നു. ഇത്തരത്തിൽ കാര്യങ്ങൾ വളരെ ഭംഗിയമായി ചെയ്ത് തീർത്തിരിക്കുന്ന ഘട്ടത്തിലാണ് യേശു ദൈവമല്ല എന്നൊരു വിശ്വാസം വാരിപ്പുണർന്നുകൊണ്ട് ഈ പാപത്തോട് പോരാടി പോരാടി ജയിക്കാൻ നിർവാഹമില്ലാതെ വല്ലാതെ മോങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ കരയേണ്ടുന്ന ആവശ്യമില്ല സുഹൃത്തെ.
ഇത്തരത്തിൽ ഷോള് വിട്ട്, ഇത്തരത്തിൽ വല്ലാതെ വികൃതമായ താടിയും വളർത്തി, ഇത്തരത്തിൽ പ്രാകൃതമായ വേഷത്തിൽ നടക്കേണ്ടുന്ന കാര്യമില്ല സുഹൃത്തെ. മാന്യമായി വൃത്തിക്ക് വസ്ത്രം ധരിച്ച്, കോട്ടും സ്യൂട്ടും വേണമെങ്കിൽ അത്തരത്തിൽ ധരിച്ചുകൊണ്ട്, മാന്യമായി പാന്റും ഷർട്ടും ഇട്ടെങ്കിൽ അങ്ങനെ ജീവിച്ചുകൊണ്ട്, വൃത്തിക്ക് കാലറ്റം വരെ എത്തുന്ന മുണ്ടും ഇട്ട് ജുബയും ഇട്ട് നടക്കണമെങ്കിൽ അങ്ങനെ, താമസിക്കുന്ന രാജ്യത്തിന്റെ മാന്യമായ വസ്ത്രം ധരിച്ചുകൊണ്ട് മാന്യതയോടെ ജീവിക്കാനുള്ള സർവ്വ സൗകര്യങ്ങളും ഒരുക്കി തന്നിരിക്കുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഇവിടൊരിടത്തും പാപത്തോട് കിടന്ന് വല്ലാതെ ഇമാതിരി പോരാടുന്ന ആവശ്യമില്ല. കർത്താവിന്റെ വചനം നമുക്ക് നൽകിയിട്ടുണ്ട്, ക്രിസ്തുവേശുവിനോടുള്ള നിത്യജീവൻ നമുക്ക് നൽകിയിട്ടുണ്ട്, പരിശുദ്ധാത്മാവിനെ നമുക്ക് എക്കാലത്തും കൂടെ ഇരുന്ന് നമ്മെ ഒരുക്കി അക്കരെ കൊണ്ടെത്തിക്കാൻ തന്നിരിക്കുമ്പോൾ എന്തിനാണ് സുഹൃത്തെ ഇത്തരത്തിൽ സാക്ഷര കേരളത്തിന്റെ നെറുകയിലിരുന്ന് മൈക്കിലൂടി മോങ്ങേണ്ടി വരുന്നത്? ഇതൊരു ഖേദകരമായ ഗതികെട്ട പരിപാടിയല്ലേ? അള്ളാഹുവിനെ പേടിയില്ലാതിരുന്നു എങ്കിൽ ഇത് ചെയ്യുമായിരുന്നു എന്നല്ലേ അർത്ഥം? അള്ളാഹുവിനെ പേടി എന്ന ഒരു കൊച്ചു കൊട്ടേഷൻ ഇല്ലാതിരുന്നു എങ്കിൽ താങ്കളുടെയും കൂട്ടരുടെയും സ്ഥലം ഇന്ന് കാരാഗ്രഹത്തിലായിരുന്നു. കേരളത്തിൽ ഒരിടത്തും താങ്കളുടെ പ്രവാചകൻ പറഞ്ഞു തന്ന ഒരു ചര്യകളും താങ്കൾക്ക് ചെയ്യാനാവില്ല, ചെയ്താലകത്താകും, അക്കാര്യം കൃത്യമായി ഉറപ്പാണ്. ഇനി എന്നെ ചിന്തിപ്പിച്ചതും ചിരിപ്പിച്ചതുമായൊരു കാര്യം, ഇവിടെ കടിച്ചു പിടിച്ചിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ ഭയന്ന് കടിച്ചു പിടിച്ചിരിക്കുന്ന കാര്യങ്ങൾ സ്വർഗത്തിൽ അള്ളാഹുവിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ഡെയിലി ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോൾ ഇതെന്തൊരു ലോജിക്കാണ്? അല്പം തലച്ചോറ് തൊപ്പി അടിച്ചു വച്ച് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ ചിലപ്പോൾ താങ്കൾക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ചെയ്യാൻ പാടില്ലാത്തത് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഇഷ്ടം പോലെ തരാമെന്ന് പറയുന്നത് വെറുമൊരു പ്രലോഭനമാണെന്നും ഇതൊരു വഞ്ചിക്കലാണെന്നും ഇതൊരു വഴിതെറ്റിക്കലാണെന്നും ഇതൊരു വശീകരണമാണെന്നും തിരിച്ചറിയുവാൻ താങ്കൾക്ക് കഴിയണം. മനുഷ്യൻ ജീവിക്കുന്നത് ജഡീകമായ ലൗകികമായ ഇമാതിരി കൊച്ചു കൊച്ച് ഇക്കിളി സുഖത്തിന് വേണ്ടിയിട്ടല്ല, അതിനേക്കാളും എത്രയോ ഉയർന്ന സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ഭൂമിയിൽ ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന കൊച്ചു സുഖങ്ങളാണ്, ഈ ജഡത്തിൽ നൽകിയിരിക്കുന്ന പുത്രോത്പാദനത്തിനും അതിനോട് ചേർന്ന് മനുഷ്യന് ദൈവം കുടുംബത്തിൽ നൽകിയിരിക്കുന്ന ആനന്ദമാണ് ലൈംഗികത എന്ന് പറയുന്നത്. അതൊരുത്തനൊരു ഭാര്യയും ഒരുത്തിക്ക് ഒരു ഭർത്താവും ഉണ്ടായിരിക്കട്ടെ, മനോഹരമായി സുന്ദരത്തോടെ അവർക്ക് ജീവിച്ചു പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും ദൈവം അവിടെ നൽകിയിട്ടുണ്ട്. സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷന്റെ തല ക്രിസ്തു, ക്രിസ്തുവിന്റെ തല ദൈവം, അത്തരത്തിലൊരു സ്ട്രക്ചറാണ് തിരുവെഴുത്ത് പറയുന്നത്. ഇവിടെ മാന്യതയോടുകൂടി ഒരു വിവാഹം കഴിച്ച് ആ ഭാര്യയെ സ്വന്തം ശരീരമായി സ്വീകരിച്ച് ആ ശരീരം സ്വന്തം തലയായി സ്വീകരിച്ച് വിശുദ്ധമായ ബന്ധം കാത്തു സൂക്ഷിച്ച് കർത്താവുമായും ദൈവവുമായും ആ ബന്ധം കാത്തു സൂക്ഷിച്ച് സ്വർഗത്തിലേക്ക് എത്തുമ്പോൾ സ്വർഗത്തിൽ നമുക്ക് ലഭ്യമാകുന്നത് ഈ ആനന്ദമാണ്. ഇപ്പറഞ്ഞ മാതിരിയുള്ള ലൗകിക ലൈംഗിക ആനന്ദമല്ല, ആ ആനന്ദങ്ങൾക്കെല്ലാം ഒരു അവസാനമുണ്ട്. അവസാനിക്കാത്ത നിത്യാനന്ദത്തിലേക്ക് പിതാവായ ദൈവത്തോടും പുത്രനായ ക്രിസ്തുവിനോടും പരിശുദ്ധാത്മാവിനോടും സ്വർഗത്തിൽ ചെന്ന് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരനുഗ്രഹിക്കപ്പെട്ട ജീവിതം, അതാണ് തിരുവെഴുത്ത് പരാമർശിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിനെ രക്ഷകനായി ഹൃദയം കൊണ്ട് സ്വീകരിച്ച് വായികൊണ്ട് ഏറ്റുപറഞ്ഞ് സുന്ദരമായ ഒരു ജീവിതം നയിച്ച് സ്വർഗത്തിലെത്താൻ ശ്രമിക്കൂ സുഹൃത്തെ. ഈ ലോകത്തിൽ ദൈവം നമുക്ക് നൽകിയിട്ടുള്ളതെല്ലാം ആസ്വദിക്കാൻ ദൈവം നമുക്ക് അവസരം തന്നിരിക്കുമ്പോൾ എന്തിനാണ് ഇത്തരത്തിൽ മോങ്ങിക്കരഞ്ഞുകൊണ്ട് വല്ലാതെ ജീവിക്കുന്നത്? സന്തോഷത്തോടെ ജീവിച്ച് ആനന്ദത്തോടെ ജീവിച്ച് നിത്യതയ്ക്കെത്താൻ ഒരുങ്ങും സുഹൃത്തെ. താങ്കളുടെ കരച്ചിൽ കാണുമ്പോൾ ഒരുപാട് പ്രയാസം തോന്നുന്നു. താങ്കൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ജീവിക്കേണ്ടി വരുന്നതിന് കാരണം രക്ഷകൻ താങ്കൾക്ക് പരിചയമില്ലാതെ പോയത് കൊണ്ടാണ്. താങ്കളുടെയും എന്റെയും രക്ഷകനാണ് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമുക്കെല്ലാവർക്കും വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തു. ആ ക്രിസ്തുവേശുവിനെ താങ്കൾ വിശ്വസിച്ചാൽ, സത്യം നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ സ്വതന്ത്രരാകും. നിങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിച്ചാൽ നിങ്ങൾക്കിപ്പറഞ്ഞ കുപ്പായത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കാം. ഇഷ്ടമുള്ള മനോഹരമായ താങ്കൾ പാർക്കുന്നിടത്തെ മാന്യതയുള്ളവർ ധരിക്കുന്ന വസ്ത്രം താങ്കൾക്ക് ധരിക്കാം. നല്ല ആഹാരം കഴിക്കാം. സുന്ദരമായി സുബോധത്തോടെ സ്വന്തം കുടുംബത്തെ പോറ്റി അതിനകത്ത് ലഭ്യമാകുന്ന എല്ലാ നന്മകളും ശരിക്കും ആസ്വദിച്ചുകൊണ്ട് സുന്ദരമായി ജീവിക്കാം. വലിയ പ്രത്യാശയോടെ ജീവിക്കാം. സന്തോഷത്തോടെ ജീവിക്കാം. ഇവിടെ വ്യഭിചരിക്കാതിരിക്കുന്നതേ സ്വർഗത്തിൽ വിചരിക്കാൻ വേണ്ടിയാണ്. എന്നിങ്ങനെ കൊതിയൂറിയും വല്ലാത്തൊരു നിരാശയിൽ ജീവിക്കാതെ സ്വർഗീയ സന്തോഷത്തിൽ ആനന്ദത്തോടെ ജീവിക്കാം. അതിനാ കർത്താവ് നമുക്ക് പ്രത്യാശ നൽകിയിരിക്കുന്നത്. പൗലോസ് പറയാ, കൂടാരമാകുന്ന എന്റെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ സ്വർഗത്തിൽ കൈപ്പണിയല്ലാത്ത നിത്യമായൊരു വാസസ്ഥലം ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നു. അവിടേക്ക് പോകാൻ ഒരുക്കത്തോടെ ആവലോടെ ജീവിച്ച വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ താങ്കൾക്കും ചേരാം, താങ്കളുടെ കൂട്ടത്തിലുള്ളവർക്കും ചേരാം. നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു, ലോകത്തിലെ ഏകരക്ഷകനായ യേശു ക്രിസ്തുവിനെ ദൈവപുത്രനായി അംഗീകരിച്ച് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് താങ്കളുടെ രക്ഷകനായി മനസ്സിലാക്കി യേശുവിൽ വിശ്വസിച്ച് പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ച് നിത്യതയ്ക്കൊരുങ്ങാം. ദൈവം താങ്കളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മേ ഗോഡ് ബ്ലെസ് എവരിബഡി.